തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ക്ഷീണം. മുതിർന്ന നേതൃനിരയെ പരിഗണിച്ചില്ല എന്ന് പിഎം വേലായുധൻ. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബിജെപി വേണ്ടവിധം വിജയം നേടാനാകാത്ത സാഹചര്യത്തിൽ ഒരു ആത്മപരിശോധനയും വിലയിരുത്തലും വേണമെന്ന് പിഎം വേലായുധൻ പറഞ്ഞു. പെരുമ്പാവൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ അനുകൂലമായ ഒരു സുവർണ അവസരമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടം. രണ്ട് മുന്നണികളും ജീർണിച്ച് ജീർണിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത്. കേന്ദ്രത്തിൽ ഒരു ഉറച്ച ഗവൺമെൻറ്, ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ ഈ കാലയളവ്, എന്നിട്ടും 2015 തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ 2020 ഒ രാജഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഇലക്ഷനിൽ മുതിർന്ന നേതൃനിരയെ പരിഗണിച്ചില്ല എന്ന് പിഎം വേലായുധൻ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിലും വോട്ടാക്കി മാറ്റുന്നതിലും വീഴ്ച സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത പാർട്ടി യോഗങ്ങളിൽ ഇക്കാര്യം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും മുന്നേറ്റം ഉണ്ടായാൽ പോരെ. എനിക്ക് തോന്നുന്നു 2015 എന്തോ 1300 സീറ്റുകൾ ഒരു മുനിസിപ്പാലിറ്റിയും നമ്മൾ ഒറ്റയ്ക്ക് ഭരിച്ചു. ഈ 2020 വരുമ്പോൾ പന്തളം കിട്ടി ഏതാണ്ട് 300 സീറ്റിൻ്റെ അടുത്ത് മാത്രമേ വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനെക്കുറിച്ച് സംഘടനാ നേതൃത്വം ഒരു ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 2-3 കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോവുകയാണ്. വളരെ അനുകൂലമായി ചിന്തിക്കുന്ന ഒരു വലിയ ജനതതി ഈ കേരളത്തിലുണ്ട്. ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കും. അതിലെ മുഴുവൻ ആൾക്കാരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വളരെ ജനാധിപത്യപരമായ ചർച്ച നടത്തി, രാജേട്ടൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. രാജേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അടിവരയിട്ട് തന്നെ ഞാൻ പറയുന്നു. അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചർച്ച ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.